പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നത് മിൽമയിലേക്ക് ഇപ്പോൾ കുറച്ച് തൊഴിലവസരങ്ങൾ വന്നിട്ടുണ്ട്. അനേകം തൊഴിലവസരങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും എല്ലാം അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നേരിട്ട് വീഡിയോയിൽ പോകുന്നു. ഫിനാൻസ് കൺട്രോളർ, അസിസ്റ്റൻറ്റ് പർച്ചേസ് ഓഫീസർ, അസിസ്റ്റൻറ്റ് ഫിനാൻസ് ഓഫീസർ, അസിസ്റ്റൻറ്റ് ഡയറി ഡെവലപ്മെൻറ്റ് ഓഫീസർ, അസിസ്റ്റൻറ്റ് ഡയറി ഓഫീസർ, അതുപോലെ തന്നെ ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ, സിസ്റ്റം സൂപ്പർവൈസർ, മാർക്കറ്റിംഗ് ഓർഗനൈസർ, ജൂനിയർ സൂപ്പർവൈസർ, ലാബ് അസിസ്റ്റൻറ്റ് തസ്തികയിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ അവസരം വന്നിട്ടുണ്ട്. തുടക്ക ശമ്പളം തന്നെ 20,000 മുകളിലാണ് പറയുന്നത്. അപ്പോൾ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെയാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും എല്ലാം അപേക്ഷിക്കാൻ കഴിയുന്നതാണ് കൂട്ടുകാർ. ഇതാണ് അവരുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് ഡീറ്റെയിൽ പറയുന്നതെന്ന്. ഫിനാൻസ് കൺട്രോളർ ഓഫീസർ തസ്തികയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ഇപ്പോൾ കഴിയും. 40,840 രൂപയാണ് സാലറി പറയുന്നത്. അതിന് തൊട്ട് 81 വരെ പറയുന്നുണ്ട്. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് നിങ്ങൾ പാസ്സായിരിക്കേണ്ടത്. അസിസ്റ്റൻറ്റ് പർച്ചേസ് ഓഫീസർ ആണെങ്കിൽ ബി ടെക് ഡിഗ്രി ആണ് ഉണ്ടായിരിക്കേണ്ടത്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ബി ടെക് അല്ലെങ്കിൽ അതനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒരു പറയുന്നുണ്ട്, അത് നിങ്ങൾ പാസ്സായിരിക്കണം. 2 ഇയർ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേക്കൻസികൾ 2 വേക്കൻസിയാണ് അതിൽ വന്നേക്കുന്നത്. ജനറൽ SC ST ഓരോ വേക്കൻസി വീതമാണ് വന്നേക്കുന്നത്. അസിസ്റ്റൻറ്റ് ഫിനാൻസ് ഓഫീസറാണെങ്കിൽ നിങ്ങൾക്ക് 36,460 മുതലാണ് സ്റ്റാർട്ടിംഗ് സാലറി പറയുന്നത്. ഒരു വേക്കൻസിയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻ്റിൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മിനിമം 3 ഇയർ എക്സ്പീരിയൻസ് കൂടി പറയുന്നുണ്ട്. അസിസ്റ്റൻറ്റ് ഡയറി ഡെവലപ്മെൻറ്റ് ഓഫീസർ തസ്തികയിലേക്ക് നിങ്ങൾക്ക് ബി ടെക് ഡിഗ്രി ഉണ്ടായിരിക്കണം. അതിലേക്ക് നിങ്ങൾക്ക് 1 ഇയർ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. 36,460 രൂപയാണ് സാലറി പറയുന്നത്. അസിസ്റ്റൻറ്റ് ഡയറി ഓഫീസർ കാറ്റഗറി 6D യിലേക്ക് 36,460 തന്നെയാണ്. 10 വേക്കൻസികൾ വന്നിട്ടുണ്ട്. ബി ടെക് ഡിഗ്രിയാണ് ഉണ്ടായിരിക്കേണ്ടത്. 2 ഇയർ എക്സ്പീരിയൻസ് കൂടി ആ ഒരു സെയിം ഇതിൽ തന്നെ ഉണ്ടായിരിക്കണം, പോസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അസിസ്റ്റൻറ്റ് ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ തസ്തികയിലേക്ക് നിങ്ങൾക്ക് ബി ടെക് അല്ലെങ്കിൽ MSc ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഇത് പറയുന്നതിൽ ഏതെങ്കിലും ഒന്നാണ് ചോദിക്കുന്നത്. 2 ഇയർ എക്സ്പീരിയൻസ് കൂടി പറയുന്നുണ്ട്. 4 വേക്കൻസികളാണ് വന്നേക്കുന്നത്. പിന്നെ തൊട്ട് താഴോട്ട് വരുമ്പോൾ സിസ്റ്റം സൂപ്പർവൈസർ 2 വേക്കൻസികൾ വന്നിട്ടുണ്ട്. ജനറൽ കാറ്റഗറിയിൽ 1ഉം SC ST കാറ്റഗറിയിൽ 1ഉം വന്നേക്കുന്നത്. 27,710 മുതലാണ് സ്റ്റാർട്ടിംഗ് സാലറി പറയുന്നത്. ഗ്രാജുവേഷൻ ആണല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് പറയുന്നത്. 2 ഇയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഗ്രാജുവേഷനേ ഉള്ളൂ എങ്കിൽ 2 ഇയർ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട്. 3 ഇയർ ഡിപ്ലോമ നിങ്ങൾ പാസ്സായിരിക്കണം. അതല്ല എങ്കിൽ ഇതെല്ലാം ഓറിട്ടാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക കറക്റ്റായിട്ട്. മാർക്കറ്റിംഗ് ഓഫീസർ തസ്തികയിലേക്ക് 24,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് സാലറി പറയുന്നത്. ഗ്രാജുവേഷൻ തന്നെയാണ് പറയുന്നത്. അതല്ലെങ്കിൽ MBA ഇൻ ഫുൾ സ്ട്രീം വിത്ത് സ്പെഷ്യലൈസ് ഇൻ മാർക്കറ്റിംഗ്. അപ്പോൾ മാർക്കറ്റിങ്ങിൽ നിങ്ങൾക്ക് MBA ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കാം ജൂനിയർ സൂപ്പർവൈസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേഷൻ വിത്ത് HDC ആണ് പറയുന്നത്. ഫസ്റ്റ് ക്ലാസ് BTech ഡിഗ്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കോഓപ്പറേഷൻ. ഇതെല്ലാം ഓറിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ പാസ്സായിരിക്കേണ്ടത്. സാലറി നോക്കാം. 20,180 മുതലാണ് സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത്. 11 വേക്കൻസികൾ. ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 10 വേക്കൻസിയും SC ST 1 വേക്കൻസിയാണ് വന്നേക്കുന്നത്. ലാബ് അസിസ്റ്റൻറ്റ് തസ്തികയാണെങ്കിൽ 20,000 മുതലാണ് സ്റ്റാർട്ടിംഗ് സാലറി. 5 വേക്കൻസികൾ വന്നിട്ടുണ്ട്. BSc ഡിഗ്രി ആണ് വേണ്ടത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടായിരിക്കണം. മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഗ്രാജുവേഷൻ തന്നെയാണ് പറയുന്നത്. മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് മാർക്കറ്റിംഗ് ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മാർക്കറ്റിംഗ് ഒരു അതിലൊരു എക്സ്പീരിയൻസ് 2 ഇയർ എക്സ്പീരിയൻസ് കൂടി അവർ ചോദിക്കുന്നുണ്ട്. 20,180 മുതലാണ് സ്റ്റാർട്ടിംഗ് സാലറി പറയുന്നത്. 3 വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന വേക്കൻസികൾ. അപ്പോൾ ഇതിൽ കുറച്ചൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഫ്രഷേഴ്സിനും 1-2 വേക്കൻസികൾ ഫ്രഷേഴ്സിനും അപേക്ഷിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതിലോട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഇതിലോട്ട് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് 22/2021 മുമ്പായിട്ട് ഇതിലോട്ട് അപേക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിലോട്ട് അപേക്ഷിക്കാൻ ഡേറ്റ് വരുന്നത്, അപേക്ഷിക്കാനുള്ള ഡേറ്റ് സ്റ്റാർട്ട് ആവുന്നത് ഇനിയാണ്, ഫെബ്രുവരിയിലാണ്. ഓ, ഫെബ്രുവരി 1-2 അടുപ്പിച്ചാണ് അത് അപ്ലിക്കേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ആവുന്നത്, ആ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നത്. പിന്നെ ഇതിലോട്ടുള്ള സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് മിനിമം കട്ട് ഓഫ് മാർക്ക് ഓഫ് റിട്ടേൺ ടെസ്റ്റ്. നിങ്ങൾക്ക് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് മിനിമം കട്ട് ഓഫ് ആയ 50% മാർക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത് ഇതിലോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇൻ്റർവ്യൂവും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എക്സാം ഉണ്ടായിരിക്കും, റിട്ടേൺ ടെസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതുവഴി എടുക്കാൻ കഴിയും കാര്യങ്ങളെല്ലാം. ഞാൻ എന്തായാലും ഈ ഒരു PDF ഫയൽ അവിടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏജ് ലിമിറ്റ് നോക്കാം.
18 മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇതിലോട്ട് അപേക്ഷിക്കാൻ അവസരം വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഏജ് ലിമിറ്റ് നോക്കുക, 18 മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. പിന്നെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. എക്സ് സർവീസ് മാനും അതുപോലെ എസ് സി എസ് ടി ഒ ബി സി കാൻഡിഡേറ്റിനൊക്കെ ഏജ് റിലാക്സേഷൻ പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്.